കേരളത്തിലൊരു കച്ചിത്തുരുമ്പ് പിടിക്കാൻ പെടാപ്പാട് പെടുകയാണ് ബി ജെ പി ഇന്ന്. 2024 നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മികച്ച മുന്നേറ്റം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ബി ജെ പി ഇപ്പോൾ നടത്തിവരുന്നത്. രാജ്യത്ത് തന്നെ ഇതുവരെ ബി ജെ പിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയാത്ത സംസ്ഥാനമായ കേരളത്തിൽ ഇത്തവണ അതിന് മാറ്റം വേണമെന്ന നിർദ്ദേശമാണ് ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങൾ തൃപ്തിയില്ലെങ്കിലും കെ സുരേന്ദ്രന് ഒരു അവസരം കൂടി നൽകാനാണ് ആലോചന. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ തന്ത്രത്തിൽ മികവ് പുലർത്തുന്ന പ്രകാശ് ജാവേദ്കറെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായി നിയമിച്ചതിലൂടെ മുന്നേറ്റം സാധ്യമാവുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരമാണ് ബി ജെ പി ഏറ്റവും പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്ന സീറ്റ്. കഴിഞ്ഞ തവണ പാർട്ടി രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയാൽ ഇത്തവണ വിജയിച്ചു കയറാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട മണ്ഡലത്തിൽ നേരത്തെ തന്നെ പാർട്ടി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, തൃശൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് ബി ജെ പിയുടെ അടുത്ത പ്രതീക്ഷ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ രണ്ട് മണ്ഡലങ്ങളിലും ശ്രദ്ധേയമായ വോട്ട് വിഹിതം നേടാൻ പാർട്ടിക്ക് സാധിച്ചിരുന്നു. സുരേഷ് ഗോപിയെ ഒരിക്കൽ കൂടി തൃശൂരിൽ നിർത്തിയാൽ മണ്ഡലം കൂടെ പോരുമെന്നാണ് കണക്കുകൂട്ടൽ. വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പ്രത്യേക ശ്രദ്ധ വേണമെന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം. എതിരാളികൾ ശക്തരായ മണ്ഡലങ്ങളിൽ ദേശീയ നേതാക്കളെ തന്നെ എത്തിച്ച ഇപ്പോഴേ പ്രവർത്തനം ആരംഭിക്കാനും പദ്ധതിയുണ്ട്. ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ, അതോടൊപ്പം ഘടകകക്ഷികളുടെ ശക്തി ചോർത്തുക എന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലും പ്രത്യേക ശ്രദ്ധയുണ്ടാവും. ഇതിനായി മണ്ഡലത്തിലെ ബി ജെ പിയുടെ ദുർബല ബൂത്തുകളിൽ സജീവമായ ഇടപെടൽ നടത്തും. യുവമോർച്ചയ്ക്കായിരിക്കും ഇതിന്റെ ചുമതല. കേന്ദ്രമന്ത്രിമാരും നേതാക്കളും നേരിട്ട് തന്നെ ബൂത്തുകളിലേക്ക് എത്തും. ഇവിടെ വോട്ടർ പട്ടികയുടെ ഓരോ പേജിലെയും വോട്ടർമാരെ ശ്രദ്ധിക്കാൻ 10 പേരുടെ കമ്മിറ്റി ഉണ്ടാക്കിയാവും പ്രവർത്തനം. കേരളത്തിലെ ക്രൈസ്തവ സഭകളുമായി അടുത്ത സൗഹൃദത്തിനും കേന്ദ്ര നേതൃത്വം നിരന്തരം ശ്രമിച്ചു വരുന്നുണ്ട്. ഇതിനായി സഭാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അതേസമയം കെ സുരേന്ദ്രൻ തന്നെ അധ്യക്ഷസ്ഥാനത്ത് തുടർന്നിക്കും. ഡിസംബറിൽ സുരേന്ദ്രന്റെ കാലാവധി തീരുന്നതോടെ അദ്ദേഹത്തെ മാറ്റി പകരക്കാരനെ നിയമിച്ചേക്കുമെന്നായിരുന്നു വാർത്തയെങ്കിലും കാലാവധി തീരുന്ന പക്ഷം സുരേന്ദ്രന് തന്നെ പദവി നീട്ടി നൽകാനാണ് ദേശീയ ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ആലോചന. പക്ഷേ ഒരു കാര്യം തറപ്പിച്ചു പറയാം, കേരളത്തിൽ ബി ജെ പി ഭരണം പിടിക്കാൻ ശ്രമിക്കുന്നത് വെള്ളത്തിൽ വരച്ച വര പോലെയാണ്.